അപ്പോൾ ചമര ഇന്നത്തെ ഇടപാടെന്ന് പറഞ്ഞാൽ ഈ നടുക്കൊരു വെള്ളച്ചാട്ടം ഉണ്ട്, അതിൻ്റെ രണ്ടാം അപ്പുറത്തും ഇപ്പുറത്തും ഒരേ ക്ലാസ് പിടിപ്പിക്കണം. 10 അമ്പത്തിൻ്റെ ക്ലാസ്സാണ്, നല്ല വീതി നീളമുള്ള നല്ല വെയിറ്റുള്ള അസൽ ക്ലാസ്. ഇതിൻ്റെ ഹോള് നമ്മൾ മാർക്ക് ചെയ്തെടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫിറ്റിങ്സ് മേടിച്ചിട്ട് ഗ്ലാസ്സിൻ്റെ ടെമ്പർ അടുപ്പിക്കുന്ന സ്ഥലമില്ല, അവിടെ കൊണ്ടേ കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഹോൾ അവർ ഇട്ട് തരും. അപ്പോൾ ആ ഫിറ്റിങ്സ് കൊടുത്താൽ ഒരു ക്ലാസ്സിൽ 3 ഹോള് വെച്ചാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ ഹോളിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ എടുത്തിട്ട് നമുക്ക് ഭിത്തിയിൽ മാർക്ക് ചെയ്യാം. ഈ കിടുതാപ്പാ ഉണ്ടോ നമ്മുടെ പാച്ച് ഫിറ്റിങ്സ്? ഒരെണ്ണത്തിന് 99 രൂപയേ ഉള്ളൂ, എല്ലാ സ്റ്റീൽ കടകളിലും ഉണ്ടാവും. അപ്പോൾ ആശാനെ ഇത് അത്യാവശ്യം നീളവും വീതിയുള്ള കിടുതാപ്പ് ക്ലാസ്സാണ് കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതാണ്ട് മാർക്ക് ചെയ്തെടുക്കാം. അതുകൊണ്ട് ഹോള് മാർക്ക് ചെയ്തേക്കണം അങ്ങനെയാണ്, സെൻറ്റർ ടു സെൻറ്റർ ആയിട്ടാണ്. ആ ഫിറ്റിങ്സിൻ്റെ സെൻറ്ററാണ് അതിൻ്റെ ഹോള് വന്നത്. അപ്പോൾ നേരെ ഒരു ഹോള് ഉണ്ടായി, ഒരു 1/4 ഇഞ്ച് ഹോളാണ് ഇട്ടേക്കണം. അപ്പോൾ നമ്മൾ ഭിത്തിയിൽ നിന്ന് 2.5 ഇഞ്ച് മാറ്റിയിട്ടാണ് നമ്മളാ ഇത് ഗ്ലാസിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. അങ്ങനെ മൂന്ന് ഹോളാണ് ഒരു ഗ്ലാസ്സിൽ ഇട്ടേക്കണം, താഴത്ത് 3 എണ്ണം, മുകളിൽ 3 എണ്ണം. അപ്പോൾ നമ്മൾ പ്ലസ് അടിച്ചേക്കണ ഭാഗത്ത് നമുക്ക് എടുത്താൽ ആ കിടുതാ ഐറ്റം വെച്ചിട്ടാണ് മാർക്ക് ചെയ്തെടുക്കുക. കണ്ട ആ ഫിറ്റിങ്സിൻ്റെ സെൻറ്റർ വെച്ചിട്ടാണ് ആ ഇത് ഒരു പ്ലസ് വന്നത്. പിന്നെ അത് വെച്ചിട്ടാണ് വരച്ചെടുത്താൽ, റൗണ്ടാണ് വരച്ചെടുത്താൽ കറക്റ്റ് ഹോളായി. ആശാൻ ഈ ഫിറ്റിങ്സ് എന്ന് പറഞ്ഞാൽ വളരെ പൈസ കുറവാണ്ട, നമ്മൾ ഗ്ലാസ് പിടിപ്പിക്കണതിൽ ഏറ്റവും പൈസ കുറഞ്ഞ ഫിറ്റിങ്സ് ആണിത്. അതായത് സിമ്പിളും ആണ്, നമുക്ക് എളുപ്പവും പണിയും തീർക്കാൻ സുഖമാണ്. അപ്പോൾ അതായത് നമുക്ക് ഈ ഭിത്തിയുടെ എൻഡിന് വെച്ച് പിടിപ്പിക്കണമെങ്കിൽ അതും പറ്റും, കാരണം എല്ല് പോലെ ഇരിക്കണല്ല, 8 mm ഗ്രിപ്പാണ് അടിച്ചു തരുന്നത്. അപ്പോൾ 8 mm ഗ്രിപ്പും അതിന് പറ്റിയ സ്ക്രൂവും വെച്ചിട്ടാണ് നമ്മൾ ഇത് പിടിപ്പിക്കുന്നത്. ഗ്ലാസിന് 2.25 മീറ്റർ നീളവും 2 മീറ്റർ ഹൈറ്റും ഉണ്ട് കേട്ടോ ഗ്ലാസിന്. അപ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റുള്ള സാധനമാണിത്, 19 ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഗ്ലാസ് കയറ്റാറായപ്പോൾ 2 ഹിന്ദിക്കാരോട് സഹായം ചോദിച്ചു, അവർ നഹിഹേ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവരെ വിട്ട് കുറച്ച് മലയാളികളെ പിടിച്ച് 3 ചക്കക്കൊമ്പനെയും 1 അരിക്കൊമ്പനെയും കിട്ടി. നമ്മളെ ടൈൽ പണിക്കാരാണ് കൂടെ മുതലാളി. അരിക്കൊമ്പൻ്റെ ഡയലോഗ് കേട്ട് മുതലാളി ഓടി രക്ഷപ്പെട്ട്. അരിക്കൊമ്പന ഒരു 1.5 ഐറ്റം ഉണ്ടോ, നല്ല ലോഡ് പിടിക്കുന്ന ഐറ്റമാണ്, അടിപൊളി സെറ്റപ്പ് മെമ്പറാണ്. അപ്പൊ ആശാൻ വിജാഗിരി ചോദിച്ചു എന്തിനാന്ന് പറഞ്ഞു മനസ്സിലായില്ല. ആ സിനിമയില് കടന്നൽ കൂട്ടിൽ കടന്നല് പറ്റി പിടിച്ചിരിക്കണ പോലെ ആയിപ്പോയി. ശരിക്കും ഒരു 6 പേരൊക്കെ മതി കേട്ടോ ഇത്രയുള്ള ക്ലാസ് പൊക്കി കയറ്റാൻ വേണ്ടി. അപ്പൊ നമ്മുടെ പാച്ച് ഫിറ്റിങ്സ് ഒക്കെ പിടിപ്പിക്കുക, എല്ലാം സ്ക്രൂ ചെയ്താണ്ട് പിടിപ്പിക്കണം. നമ്മളെ 8 mm ഗ്രിപ്പാണ് അടിച്ചു വെച്ചേക്കണം, 8 mm ബിറ്റ് കൊണ്ട് തന്നെ അടിച്ചാൽ മതി ആ 8 mm ഗ്രിപ്പ്. അപ്പോൾ നല്ല കറക്റ്റ് ടൈറ്റ് ആയിരിക്കും. അതിനൊരു 1/4 സ്ക്രൂ ആണ് വെച്ചേക്കണം സ്റ്റീലിൻ്റെ തന്നെ, അത് വെച്ചിട്ടാണ് തിരിച്ചാണ് കയറ്റിയാൽ മതി, വേറെ ഒന്നും പറയാനില്ല. ആ ഫിറ്റിങ്സിൻ്റെ നടക്കിരിക്കുന്ന സാധനം കണ്ടത് 10 mm. നമ്മൾ ഹോള് വന്നേക്കണം 3/4 ഇഞ്ചോളം വന്നിട്ടുണ്ട്. നമുക്ക് അത്രയും പ്ലേ ഉണ്ട്, നമുക്ക് ഇത്തിരി അങ്ങാടും കൂടൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഗ്ലാസിൻ്റെ ടെമ്പർ അടുപ്പിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഗ്ലാസിൻ്റെ അളവ് കൊടുക്കുമ്പോൾ ഈ ഫിറ്റിങ്സും കൊണ്ടേ കൊടുക്കണം പറഞ്ഞു. അപ്പോൾ ആ ഫിറ്റിങ്സ് വെച്ചിട്ട് അവർ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത ഹോൾ ഇട്ട് തരും. നമ്മളതിൻ്റെ സെൻറ്റർ എവിടെയൊക്കെ ഹോള് വന്നതെന്ന് മാത്രം മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി, ബാക്കി ഇങ്ങനെ ലെവലാണ് ആ ഭിത്തിയുടെ ലെവൽ കണ്ട. അതേപോലെ നമ്മൾ അതിന് പറ്റിയ രീതിയിലാണ് ഹോൾ ഇട്ടെടുക്കുന്നത്, 3/4 ഇഞ്ച് റൗണ്ടാണ് ഇതിൽ ഹോൾ ഇട്ടെടുക്കുന്നത്. ആകെ 10 mm മതി, 3/4 ഇഞ്ചാകുമ്പോൾ വന്നത് അങ്ങാടും വേണമൊക്കെ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റും. അപ്പോൾ മച്ചമ്പി ഒരു ലൈക്ക് അടിച്ചൊന്ന് സഹായിക്കണേ. അപ്പോൾ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്, ക്ലാമ്പൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എപ്പോഴെങ്കിലും ഒക്കെ കാണാം കേട്ടോ. അപ്പോൾ മച്ചാമാർ വീഡിയോ കൊണ്ട് സഹായിച്ച എല്ലാവർക്കും നന്ദി. അപ്പോൾ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കണം കേട്ടോ, നമ്മൾ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.